ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭ വലിയ നോയമ്പിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊരു പോരാട്ടത്തിൻ്റെ കാലമാണെന്നാണ്. നമ്മളുടെ ശാരീരികമായ കാമനകളോടും അതുവഴി ദൈവസന്നിധിയിൽ നമ്മളെ അകറ്റിക്കളയാൻ താല്പര്യപ്പെടുന്ന പിശാചിനോടുമുള്ള പോരാട്ടത്തിൻ്റെ നാളുകൾ. ഇതിലെത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ദൈവവുമായുള്ള ബന്ധം എപ്രകാരമാണ് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉരകല്ലുകൂടിയാണ് എന്നുള്ളത് പ്രാർത്ഥനാപൂർവ്വം ഓർക്കുക. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ഈ നോയമ്പിൻ്റെ പ്രവേശനത്തിൻ്റെ നാളുകളിൽ ചിന്തിക്കുന്നത് ഗുണകരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾക്കറിയാമല്ലോ, നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പലതരത്തിലുള്ള ക്രമീകരണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ആഹാരകാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നു, നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടർമാരെ കാണുന്നു, ചികിത്സകൾ സ്വീകരിക്കുന്നു, മരുന്നുകൾ ഉപയോഗിക്കുന്നു. പലതരത്തിൽ നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ സുഖത്തിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ഈ നാളുകളെയും കൂടി കാണാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ സഭ പിതാക്കന്മാരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ജീവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പരിശുദ്ധ സഭയായി നിശ്ചയിച്ച ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള ദീർഘമായ ദിവസങ്ങൾ. നമ്മൾ സാധാരണ ജീവിതത്തിന് ഈ ഭൗതികമായ ക്രമീകരണങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിനെ കുറച്ചുകൂടി തിളക്കമുള്ളതാക്കാനും മെച്ചമുള്ളതാക്കാനും നമ്മൾ പരിശുദ്ധ സഭ നിശ്ചയിച്ച നോയമ്പ്, ഉപവാസം, ജാഗരണം, കുമ്പിടിയിൽ പ്രാർത്ഥനകൾ, കൗദാശിക കാര്യങ്ങളിലുള്ള സംബന്ധം, വിശുദ്ധ കുർബാനാനുഭവം, അങ്ങനെ നമ്മൾക്ക് ലിസ്റ്റ് ചെയ്താൽ കുറേയേറെ വരുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അനുഗ്രഹകരമായ ദിവസങ്ങളിലേക്കാണ് സഭ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം മാത്രം മനസ്സിലോർക്കുക, നമ്മൾക്ക് കുറച്ച് നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ആരോഗ്യമുള്ളവരായി ജീവിക്കണമെന്ന് നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവിടെയും ഇനിയും ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്തും ജീവിക്കുവാൻ തക്കവിധം സഹായകരമായ ക്രമീകരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളതിനോട് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്, നമ്മളതിനോട് പുറംതിറിഞ്ഞു നിൽക്കുമോ? അതൊക്കെ അങ്ങേപ്പുറത്തെ കാര്യമല്ലേ, അത് നമുക്കപ്പോഴാലോചിക്കാം എന്ന് പറഞ്ഞ് നമ്മളതിനെ നിഷേധിക്കുകയാണോ? അതോ ഇവിടുത്തെ ജീവിതം പോലെ തന്നെ സുഖകരമായ, സന്തോഷകരമായ, ആത്മശരീര മനസ്സുകളുടെ ആരോഗ്യപൂർണമായ ഒരു ജീവിതം ദൈവസന്നിധിയിലും എനിക്കുണ്ടാവണം എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മൾ ഈ ആരാധനാ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ നോയമ്പെന്ന് പറയുന്നത് ഒന്നാമത് ആത്മശരീര മനസ്സുകളുടെ സൗഖ്യത്തിൻ്റേതായ ഒരു ക്രമീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന കാലമാണ്. രണ്ടാമത് രണ്ട് വേദപുസ്തക ചിന്തകളാണ് നമ്മൾക്ക് ഒരുമിച്ച് ആലോചിക്കുവാനുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് നീ എവിടെ എന്ന് ചോദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾക്കറിയാവുന്നതാണ്. ആദിമാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളുടെ വിശദീകരണമാണല്ലോ 3-ാമത്തെയും 4-ാമത്തെയും ഒക്കെ അധ്യായത്തിൽ വരുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം പതിവ് പോലെ ഒരു ദിവസം തോട്ടത്തിലേക്ക് വന്നപ്പോൾ ആദിമാതാപിതാക്കളെ കാണാഞ്ഞിട്ട് അവരെവിടെയെന്ന് അന്വേഷിക്കുന്നു. അവർ പറയുകയാണ്, ദൈവത്തിനെ ഭയന്നിട്ടൊരു മരത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒളിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണഗതിയിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇന്നവരെ കാണാഞ്ഞപ്പോൾ ദൈവം അന്വേഷിച്ചു. അപ്പോൾ ഇന്നലെയൊന്നും അന്വേഷിക്കേണ്ടതായിട്ട് വന്നില്ല, കാരണം അവർ ഇന്നലെ ദൈവത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. ദൈവം വരുന്നത് നോക്കി വളരെ ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നവർക്ക് ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ല, അവർ ഒളിച്ചു നിൽക്കേണ്ടതായിട്ട് വന്നു. വേദഭാഗം നമ്മളോട് പറയുകയാണ്, ദൈവത്തിനോടത്തുള്ള ഒരു സഞ്ചാരത്തിൻ്റെ കാലമാണ് ഈ നോയമ്പ് കാലം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൂടെ നടക്കുക, ഉപവാസം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ, കൂടെ വസിക്കുക എന്നുള്ളതാണ്. ആഹാരം കഴിക്കാൻ എടുക്കുന്ന നേരം കൂടി പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കുക, ആഹാരം കുറച്ച് നേരത്തേക്ക് വേണ്ട എന്ന് വെക്കുക. അപ്പോൾ രണ്ടാമത് ഈ വേദഭാഗം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു ചിന്ത ഇതാണ്, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള കാലമാണ്. നോയമ്പ് കാലത്ത് കൂടെ സഞ്ചരിക്കുവാനായിട്ടാണോ അതോ ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നിൽക്കാനായിട്ടാണോ നമ്മൾ താല്പര്യപ്പെടുന്നത് എന്നോർക്കുക. 3-ാമത് മറ്റൊരു വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ
മോശയെ ദൈവം തമ്പുരാൻ തൻ്റെ വലിയ നിയോഗത്തിനായി ക്ഷണിക്കുന്ന വേദഭാഗമാണ്. മരത്തിൻ്റെ പിന്നിൽ മരത്തിന് തീപിടിച്ച് കാഴ്ച കണ്ടിട്ട് അതെന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോശ അവിടേക്ക് ചെല്ലുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചിട്ട് എന്തിനാണിപ്പോൾ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത്, അതിശക്തനായ ഫറവോൻ്റെ അടുക്കൽ നിന്ന് ഇസ്രായേൽക്കാരെ വിടുവിച്ച് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവരെയും കൊണ്ട് പോവുക, ഇതാണ് ദൈവം മോശയ്ക്ക് നൽകുന്ന നിയോഗം. ആ നിയോഗത്തിലേക്ക് മോശയെ ക്ഷണിക്കാനായിട്ടാണ് ദൈവം ഇപ്പോൾ മരത്തിൽ തീയുടെ മധ്യത്തിൽ നിൽക്കുന്നത്. ആ തീയ്ക്കും മരത്തിൻ്റെ കത്തിപ്പോകാത്ത ഇലയ്ക്കുമൊക്കെ പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ എന്തെല്ലാം അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾക്കറിയാം. മറ്റൊരു കാര്യമാണ് നമ്മൾ ഓർക്കാനുള്ളത്, ദൈവം മോശയെ തൻ്റെ വലിയ നിയോഗത്തിനായി വിളിക്കുമ്പോൾ, അത് മൂന്നാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്തിനാണ് ഇപ്പോൾ ദൈവം മോശയും തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നത് എന്നുള്ളത്. ഈ വലിയ നിയോഗം ഏൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ മോശ പറയുന്ന മറുപടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പുറപ്പാട് പുസ്തകം 4:10 വാക്യമാണ്. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. ദൈവം മോശയെ തൻ്റെ വലിയൊരു നിയോഗത്തിനായി ക്ഷണിക്കുമ്പോൾ ദൈവം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ, മോശയ്ക്കൊരു ദൈവദർശനമുണ്ടാകുന്നു. ദൈവദർശനമുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് ദൈവം വന്നു എന്നുള്ള ഒരർത്ഥം കൂടി അതിനുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത ദൈവം ചിലരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് അവരുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമായിരിക്കണം. അതാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവദർശനവും എന്നുള്ളതിന് വേദപുസ്തകം മറ്റൊരർത്ഥം കൂടി ഇവിടെ പറയുന്നത് 4:10 എനിക്ക് വിക്കുണ്ടല്ലോ, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനാണല്ലോ, എൻ്റെ നാവിന് ഭയങ്കര തടിപ്പാണല്ലോ. ദൈവദർശനം സമം പോരായ്മകളെക്കുറിച്ചുള്ള ബോധ്യം എന്നുകൂടി അർത്ഥമുണ്ട്. ഞാൻ വലിയ മിടുക്കനായതുകൊണ്ട് ദൈവം എൻ്റെ അടുക്കൽ വന്നു എന്നുള്ളതല്ലേ, എങ്കിൽ മറ്റാരെയും കാണാതെ എന്നെ മാത്രം കൊള്ളാവുന്നവനായി കണ്ടതുകൊണ്ട് ദൈവം എന്നെ ഒരു വലിയ നിയോഗം ഏൽപ്പിച്ചു എന്നുള്ളതല്ല. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥനയിൽ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം ദൈവത്തിനെ മുഖാമുഖം ഏതെങ്കിലുമൊക്കെ തരത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അവരുടെ ആ അനുഭവം, അവരുടെ ആ ബോധ്യം, അവരുടെ ദർശനം അവർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? ഞാനൊരു മഹാപാപിയാവുന്നു. ഇത് ഈ നൊയമ്പ് കാലത്ത് നമ്മൾ ഓർത്തിരിക്കുക. മോശയിൽ തുടങ്ങുകയാണ് ഈ ഒരു ബോധ്യം, അല്ലെങ്കിൽ ഈ ബോധ്യത്തിലേക്കുള്ള പ്രവേശനം മോശയിൽ ആരംഭിക്കുകയാണ്. ഈ നൊയമ്പ് കാലം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത് കുറേ കൂടി പ്രാർത്ഥിച്ച് കുറേ കൂടി ദൈവമനുഷ്യരാവുക എന്നുള്ളതിനോടൊപ്പം തന്നെ കുറേ നേരം കൂടി പ്രാർത്ഥിക്കാനായി കണ്ടെത്തുമ്പോൾ, സമയം കണ്ടെത്തുമ്പോൾ ഒരു ബോധ്യം കൂടെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ പ്രാർത്ഥനകളെല്ലാം എനിക്ക് തരേണ്ട ഒരു ബോധ്യം, ഞാൻ ഒത്തിരി പരിമിതികളുള്ള ആളാണ്, ഞാൻ ഒത്തിരി പോരായ്മകളുള്ള ആളാണ്. നമുക്കതിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, ഈ പോരായ്മകളോടുകൂടി തന്നെ നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ എനിക്കിടയാവണം. ഈ പരിമിതികളെ അതിജീവിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ ക്രിസ്തുവാകുന്ന തലയോളം വളരാനുള്ള ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ നൊയമ്പുകാലം എനിക്ക് സഹായകരമായി തീരണം. നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കാം. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനോടൊപ്പം ആത്മശരീര മനസ്സുകളുടെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്രമീകരണമാണ് നൊയമ്പുകാലം എന്നുള്ളത് ഓർക്കുക. രണ്ടാമത്, ദൈവത്തിനോടൊപ്പം സഞ്ചരിക്കാനുള്ള കാലമാണ്, ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള കാലമല്ല നൊയമ്പുകാലം. മൂന്നാമത്, നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കൊരു ദൈവദർശനം ഉണ്ടാകേണ്ട നേരമാണ് ഈ നൊയമ്പിൻ്റെ കാലം. അതൊരു തെറ്റിദ്ധാരണയിലേക്കല്ല പോകേണ്ടത്, കുറച്ചുകൂടി വിനയപൂർവ്വമായൊരു ധാരണയിലേക്കാണ്. ദൈവത്തിനോട് അടുക്കും തോറും എനിക്ക് പോരായ്മകളുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ഇടയായിത്തീരണം. ഈ നൊയമ്പുകാലം നമ്മളെ വലിയ ദൈവമനുഷ്യരാണെന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകുകയല്ല, മറിച്ച് ഞാൻ ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഈ ചുങ്കക്കാരൻ പറയുന്ന പോലെ, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലുമുള്ള ഒരു ത്രാണിയില്ലാത്ത ആളാണല്ലോ ഞാനെന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകാൻ ഈ നൊയമ്പുകാലം സഹായകരമായി തീരണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.